ഹലോ ഗേയ്സ്, വെൽക്കം ടു റഫ് ബുക്ക്. ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്ന ഇതെന്ന് പറഞ്ഞാൽ ചിക്കൻ ചുക്കയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കിലോ ചിക്കൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. തൈര് ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ നന്നായിട്ട് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒത്തിരി മഞ്ഞൾപ്പൊടി വേണ്ട, ഒത്തിരി മഞ്ഞൾപ്പൊടി ഇടുകയാണെങ്കിൽ ഇതിൻ്റെ കളർ മാറിപ്പോകും. ശേഷം നമ്മളിത് 1/2 മണിക്കൂർ അടച്ച് ഒന്ന് വയ്ക്കണം. ചിക്കൻ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് സവോള കട്ട് ചെയ്തെടുക്കാം. 3 സവോളയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. 3 സവോള എന്ന് പറഞ്ഞാൽ നല്ല നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കണം. സവോള നല്ല നല്ല ഫ്രൈ ആയിട്ടിരിക്കുള്ളൂ. ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിക്കണം. നന്നായിട്ട് ചൂടായിട്ട് വേണം സവോള ഇടാൻ. സവോള നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് എണ്ണ ചൂടാകണം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കിത് ഇതേക്ക് സവോള ഇടാം. സവോള നന്നായിട്ട് ആട്ടി കൊടുക്കണം. സാധാരണ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്ന പോലെയല്ല, സവോള നന്നായിട്ട് ഫ്രൈ ആവണം. ഫ്രൈ ആയിട്ടുള്ള സവോളയാണ് നമുക്ക് ഇതിനാവശ്യം. നന്നായിട്ട് ഫ്രൈ ആവണ വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. നല്ല സവോള ഫ്രൈ ആയിട്ടുണ്ട്. അത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് എടുത്ത് നമ്മൾ മാറ്റണം. സവോള നമ്മൾ 2 ട്രിപ്പായിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ട്രിപ്പ് നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് ഇടുവാണ്. ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കാം. നമ്മളിവിടെ മാറ്റി വെച്ച സവോള ഫ്രൈ ചെയ്തത് നന്നായിട്ട് നമ്മൾ കൈയും കൊണ്ട് ഇങ്ങനെ പൊടിച്ച് പൊടിച്ചെടുക്കണം. ഇത്രയും സാധനങ്ങൾ നമ്മൾ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതൊന്ന് മൂത്ത് വിൽക്കണ വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഏകദേശം ഇളക്കി 1 സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി. തക്കാളി ഒന്ന് വെന്ത് വന്ന വരെ നമ്മൾ ഇളക്കണം. അതിൽ അടച്ചു വെച്ച് വേവിച്ചാലും മതി. കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചിക്കനിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തുകൊണ്ട് നമുക്ക് അധികം ഇടണ്ട, കുറച്ചിട്ടാൽ മതി. തക്കാളി നന്നായിട്ടൊന്ന് പേസ്റ്റ് ഒരു വിധത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാറ്റി വെച്ച ചിക്കൻ കുറേശ്ശായിട്ട് ചേർക്കാം. ചിക്കൻ ഇട്ടതിന് ശേഷം നമ്മൾ ഇതൊന്ന് 1 മിനിറ്റ് മിക്സ് ആക്കണം.
Hello guys, welcome to Rough Book. Tamasha.